Hi everyone, welcome to my channel. ഇന്നത്തെ കാലത്ത് ഫ്രിഡ്ജ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന 10 ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ ഫുഡ് ഐറ്റംസ് വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും അതുപോലെ ഫ്രിഡ്ജ് വൃത്തികേടാവാണ്ടിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഫ്രിഡ്ജിലെ ബാഡ് സ്മെൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഇതിനായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നാരങ്ങ രണ്ടായി മുറിച്ചതിന് ശേഷം അതിലെ ഒരു മുറി തുറന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് വെക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെല്ല് ഒഴിവായി കിട്ടും. ബാഡ് സ്മെൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ പാത്രം അടയ്ക്കാതെ ഫ്രിഡ്ജിനുള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലിൻ റാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പുറത്ത് രണ്ടോ മൂന്നോ ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ല് ഒഴിവായി കിട്ടും. ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ല് ഒഴിവാകാനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങളിലൊന്ന് ചെയ്താൽ മതിയാവും. ഫ്രിഡ്ജിനുള്ളിൽ അഴുക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പറയുന്നത്. നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ തട്ടുകളും നമുക്ക് ഒന്നെങ്കിൽ ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകൾ ഉണ്ടെങ്കിൽ അത് വിരിച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ലീൻ റാപ്പ് മാറ്റിക്കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷീറ്റ് വിരിച്ചതാണെന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് എടുത്തിട്ട് കഴുകിയാൽ മതിയാവും. ഫ്രിഡ്ജിൻ്റെ തട്ടിലൊന്നും അപ്പോൾ ഒട്ടും തന്നെ അഴുക്കൊന്നും പിടിക്കൂല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫ്രിഡ്ജ് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനെ പറ്റിയിട്ടാണ്. ഈ ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളവും വിനാഗിരിയും മാത്രം മതി. കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ അഴുക്കൊക്കെ പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും, പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരിക്കലും ബാഡ് സ്മെല്ല് വരാണ്ട് നോക്കാനുള്ള ഒരു കാര്യമാണ്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്ത് ഫുഡ് ഐറ്റംസും, അതായത് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള എന്ത് ഫുഡ് ഐറ്റംസ് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോഴും ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ അടച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ല് വരില്ല. അതേപോലെ തന്നെ അത് പെട്ടെന്ന് തട്ടിപ്പോവാനുള്ള ഒരു ചാൻസും കുറവാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഫുഡ് ഐറ്റംസും കേടാവാണ്ട് ഇരിക്കാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കും. അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് ഐറ്റംസ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയെന്നുണ്ടെങ്കിലും നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിലുള്ള വെജിറ്റബിൾ ട്രേയിൽ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേടാവാണ്ട് കുറേ നാൾ ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. വെജിറ്റബിൾ ട്രേയിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായി അതിലൊരു മൂന്നോ നാലോ ലെയർ ടിഷ്യൂ പേപ്പർ വിരിച്ച് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ വെജിറ്റബിൾസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടാവാണ്ട് കുറേ നാൾ ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. ഫ്രിഡ്ജിൽ നമ്മൾ വെജിറ്റബിൾ ട്രേയിലല്ലാണ്ട് വെജിറ്റബിൾസ് വെക്കുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടുവരാണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ മുറിച്ച് വെക്കുന്ന വെജിറ്റബിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പോ വെച്ചിട്ട് ആ മുറിച്ച ഭാഗം നല്ല പോലെ കവർ ചെയ്തിട്ട് വെക്കുക. ഇങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അല്ലാണ്ട് വെക്കുന്നതിനേക്കാളും കുറേ നാൾ കേടുവരാണ്ട് ഇരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കുമ്പളങ്ങയോ വെള്ളരിക്കയോ അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് വെക്കാറുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ കുറേ നാൾ കേടുവരാണ്ട് ഇരിക്കും.
അടുത്തതായിട്ട് പറയാൻ പോകുന്നതും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടിപ്പാണ്, നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാണ്ടിരിക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിലുള്ള തണുപ്പൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനും കാരണമാവും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാണ്ടിരിക്കുക. ഇങ്ങനെ തുറന്നു നോക്കാണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ലാഭിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് കേടുവരാണ്ട് ഇരിക്കാനും സഹായിക്കും ഇത്. നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും പവർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് ക്ലീനിങ് ഏറ്റവും സേഫായ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫ്രിഡ്ജ് നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിലുള്ള തണുപ്പൊക്കെ പോയതിന് ശേഷമാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫ്രിഡ്ജ് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അതിനുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. ഫ്രിഡ്ജിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ കൂടുതലൊന്നും ഒരിക്കലും വെക്കാണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ കുറേ ദിവസം കുക്ക് ചെയ്ത ഫുഡ് ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ലൊക്കെ വരാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസമൊന്നും വെക്കാണ്ടിരിക്കുക. ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതെടുത്ത് കളയാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും അതുപോലെ കൂടുതൽ നാളൊരു കേടുമില്ലാണ്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. ഈ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ള അതേ ക്ലീനിങ് സൊല്യൂഷൻ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫ്രിഡ്ജിന് വളരെയേറെ ഗുണം ചെയ്യും.